നമ്മൾ നിൽക്കുന്നത് ഷീസിലാണ്. ഇവിടുത്തെ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയാസ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഒരു പഴയ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഒരു ഇതൊരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഇത് ചെറിയ ഗുഹ പോലെയുള്ള സംഭവങ്ങളും മഴയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അത്യാവശ്യം പാറത്തിട്ട് വെള്ളം വെള്ളച്ചാട്ടം ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്മർ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ വെള്ളമൊന്നുമില്ല. പക്ഷെ നല്ല കാമായിട്ടുള്ള ഏരിയ. ആദ്യം ഒരൊച്ച എന്തോ ഇപ്പോൾ ഇവിടെ കുറച്ച് ഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒച്ചയാണ് കേട്ടോണ്ടിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പൊക്കെ അയണാണ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ കയറൊക്കെ കൊണ്ട് കെട്ടിയിട്ട് സുന്ദരമാക്കിയിരിക്കുകയാണ്. ഒരു സൈഡ് ഫുള്ളിൽ ഇങ്ങനെ മരങ്ങളും മര സൈഡ് മുഴുവൻ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ കയ്യാലെന്ന് പറയില്ലേ, സാധാരണ മണ്ണിനെ തന്നെ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു ലെവലാക്കി നിർത്തിയേക്കുവാണ്. ധൈര്യമായി പോകുന്നുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കടമുഴുകി ഇങ്ങനെ വീഴാണ്ട് അവിടെ സെറ്റാക്കി എങ്ങനെയോ നിർത്തിയിരിക്കുവാണ്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്ക് പിടിച്ചിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ചാലില്ലേ, അതുപോലെ ചാലിലൂടെ വെള്ളം പോകുന്ന ആ സിസ്റ്റത്തെ പറ്റി പറയുവാണ്. ശരിക്കും ഇത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വാട്ടറാണ്. ഇത് തന്നെയാണ് ഡ്രിങ്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വാട്ടറാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ കിണർ പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം പോകുന്ന ഒരു പാസേജ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും പഴയ രീതിയിൽ ഇവിടെ കുറച്ച് വീടുകൾ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവരിപ്പോഴും അവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീടൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ ഒരു നമ്മൾ ചാല് പോലെ ആ ഒരു കുറച്ച് വെള്ളം കണ്ടിരുന്നില്ല, അതിന്ന് വെള്ളം ഇങ്ങനെ വീട്ടിലേക്ക് മോട്ടർ അടിച്ച് കയറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു തറവാടിലൊക്കെ കാണുന്ന പോലത്തെ ഡോറാണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞു ഡോറാണ്. ഹൈറ്റുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല, കുഞ്ഞു കയറേണ്ടി വരും. കല്ല് വെച്ച് കെട്ടിയ വീടുകളാണ്, നല്ല ഹൈറ്റ് കുറഞ്ഞ വീടുകളാണ്. കെട്ടിയതിൻ്റെ ആവശ്യമുള്ളൂ, കുഞ്ഞു 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 വീടുകളാണ്. ഓ, അവിടെ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ആടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാടൻ തുമ്പി
വയലറ്റ് ഡ്രോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ശാസ്ത്രീയ നാമവും അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ തുമ്പിയെ കണ്ടു തുടങ്ങിയത് 2018 തൊട്ടാണ്. പിന്നെ ഇവിടുത്തെ പ്രകൃതി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത് വേറെ ഇവിടെ നിന്ന് വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കയറുമ്പോൾ കുറച്ച് ദൂരം പച്ചപ്പ് കണ്ടു, പിന്നെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവസാനിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് കുറേ അധികം ഉള്ളിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഒക്കെയും നല്ല എന്താ പറയുക, ഭയങ്കര ശാന്തമായ, മരങ്ങൾ പോലും ഇറങ്ങുന്നില്ല, അത്രയ്ക്ക് ശാന്തമായിട്ടുള്ള ഒരു ഏരിയ. ടൈമുള്ളവരാണെങ്കിൽ രാവിലെയൊക്കെ വന്നിട്ട് കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഹോളിഡേയിലൊക്കെ ഒത്തിരി ഒന്ന് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചധികം നേരം, ഇപ്പം തണുപ്പായത് കാരണം രാത്രി വേഗം ആകുന്നുണ്ട്. അപ്പോൾ വേഗം അത് തിരക്കില്ലാത്തവർക്ക് വന്നിട്ട് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് എന്താ പറയുക, ഫ്രഷ് എയറൊക്കെ കൊണ്ടിട്ട് കുറച്ച് നടന്ന് റിലാക്സ് ചെയ്യാം. ശരിക്കും നമുക്ക് മരുഭൂമിയാണെന്ന് തോന്നുന്നില്ല, നല്ല തിക്കായിട്ടാണ് മരങ്ങളും. കൃഷിയാണെങ്കിൽ തന്നെ ഭയങ്കര തിക്കായിട്ടാണ് ഇവിടെ ഉള്ളത്. ഒരു ഏരിയ ഫുൾ അങ്ങനെയാണ്. ഇതൊക്കെ UAE-യിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്കും എന്താ പറയുക, പഴക്കമുള്ള മരങ്ങളും അത് ഒരു ഭയങ്കര നാച്ചുറൽ ഫീലിങ്സ്. ഈ ഒരു സെക്ഷനിൽ വരുമ്പം ഒരു സൈഡിലൊക്കെ കുറേ പാറക്കെട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗുഹ പോലെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിനകത്ത് ഇറന്ന് ഉറങ്ങാൻ നല്ല തണുപ്പായിരിക്കും. മറ സൈഡിൽ നിറയെ പച്ചപ്പ്. സത്യം പറഞ്ഞാൽ ദുബായിലാണ് ആകെ ബോറടി ജീവിതമാണ്, ഫ്ലാറ്റാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ പോകണമെന്ന് തന്നെ തോന്നില്ല. അമ്മാതിരിയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കിട്ടും. നമ്മുടെ ഇതിനെന്താ പറയുക, ഇത് നമ്മുടെ പായലോ, പായലെന്നല്ല പറയുക, ഈ ഒരു ചെടി എന്തോ പേര് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ചെടിയാണ്, മഴക്കാലത്ത് പ്രത്യേകിച്ച്. ഞാൻ കഴിഞ്ഞ വിൻ്ററിൽ ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നട്ട് കിളിർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു ചെറിയ റൂമ് വാടകയ്ക്ക് കിട്ടുമെങ്കിൽ ഇവിടെ അങ്ങനെ താമസിക്കാൻ തോന്നുന്നുണ്ട്. തീരുന്നില്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് 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 വേറൊരറ്റത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എബോ ആയി നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് എവിടേക്കാണ് ചെന്ന് അവസാനിക്കണമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇവിടുന്ന് ഇനി അപ്പുറത്തേക്കും കുറേ അധികം ഏരിയാസ് കാണുന്നുണ്ട്. പക്ഷേ ഔട്ട് ബോർഡ് എക്സിറ്റ് ബോർഡ് പുറത്തേക്ക് ഇങ്ങടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവഴി പോകുന്നുണ്ട്. ഇതങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ കെട്ടിങ്ങനെ നമ്മുടെ ഒരു നാട്ടുവഴി പോലെയൊക്കെ ഇവിടെ ഉണ്ട്. വലിയ മാവൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഊഞ്ഞാലിടുന്ന ടൈപ്പ് മാവില്ലേ, അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ താഴെ വന്ന് മുട്ടിയിട്ട് ഇങ്ങനെ അതിന് കമ്പ് കുത്തി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിർത്തിയേക്കാം.
ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് 24 hours മൊബൈലിൽ ലാപ്ടോപ്പിലും ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ള എല്ലാവരും. അപ്പോൾ അവരെയൊക്കെ കൊണ്ടിങ്ങനെ ഒന്ന് ഷോപ്പിംഗ് മാൾസുകളിലൊക്കെ കറങ്ങുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് കൊണ്ടിറങ്ങുമ്പോൾ കുട്ടികൾക്ക് വളരെ മെൻ്റലി അവർ ഭയങ്കര എന്താ പറയുക റിലാക്സ്ഡ് ആവും, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്കും. ഇപ്പം ഞങ്ങൾ കുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അവർ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് നാച്ചുറൽ വാട്ടറാണ്. ഇവിടെ ഇവിടെ അങ്ങനെ ആരെയും ഇറങ്ങാനൊന്നും അനുവദിക്കാറില്ല. വാദി ഷീസാണ്. ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടറാണ്, പ്ലീസ് ഡു നോട്ട് സ്വിം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഈ ഭാഗത്താണ് ഫില്ലാവുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അവർ ആ ഫെൻസൊക്കെ വെച്ചിട്ട് നല്ല പ്രൊട്ടക്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വെള്ളം നിറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ താഴേക്ക് പോകുന്നുണ്ട്. അത് ടൂറിസ്റ്റ് ഏരിയയാണ്, അവിടെ നമുക്ക് സ്വിമ്മിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സമ്മർ കഴിഞ്ഞ കാരണം വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അവിടെ ഫുള്ള് കവേർഡാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. സമ്മർ കഴിഞ്ഞ് ഇത് മഴ കഴിയുമ്പോഴത്തേക്കും അവർ ഓപ്പൺ ആക്കാറുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വിമ്മിങ്ങൊക്കെ അലൗഡാണ്. ഇപ്പോൾ ആരോ നോക്കി നോക്കി ഞങ്ങൾ വേറൊരു റോഡിലെത്തി, അതുവഴിയാണ് എക്സിറ്റ് എന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തിയത്. ഇത് നമ്മുടെ എന്താ പറയുക മറുഭാഗത്താണ് എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊരു ഹാഫ് ആൻ അവർ, ഇങ്ങോട്ടൊരു ഹാഫ് ആൻ അവർ. പക്ഷേ ബോറൊന്നുമിട്ടിക്കില്ല, പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 1 hour എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പച്ചപ്പുകളുടെയൊക്കെ മറ്റൊരു കാഴ്ചയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.